ഹായ് നമസ്കാരം. നമ്മളിന്ന് ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മഹേന്ദ്ര സിറ്റിക്ക് എങ്ങനെ പോകാമെന്നാണ് നോക്കുന്നത്. ഗിണ്ടിയിൽ നിന്ന് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ടായി. അടുത്തായിട്ട് വരുന്നത് പഴവത്താങ്കൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് മീനമ്പാക്കം റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് തിരുശൂലം റെയിൽവേ സ്റ്റേഷൻ. അടുത്തായി നമ്മൾ കാണുന്നത് പല്ലാവരം റെയിൽവേ സ്റ്റേഷനാണ്. അടുത്തായിട്ട് വരുന്ന സ്റ്റേഷൻ ക്രോംപേട്ടെ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ഈ കാണുന്നത് താമ്പരം സെനറ്റോറിയം റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് താമ്പരം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പെരിങ്കളത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അടുത്തായി നമ്മൾ എത്തിയിരിക്കുന്നത് വണ്ടല്ലൂർ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ വണ്ടല്ലൂർ സൂലേക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ഇറങ്ങേണ്ടത്. അടുത്തായി എത്തിയിരിക്കുന്നത് ഊരപ്പാക്കം റെയിൽവേ സ്റ്റേഷനാണ്. അടുത്തായി നമ്മൾ എത്തിയിരിക്കുന്നത് ഗുഡുവാഞ്ചേരി റെയിൽവേ സ്റ്റേഷനാണ്.
അടുത്തായി നമ്മൾ എത്തിയിരിക്കുന്നത് പൊന്തേരി റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കാട്ടാങ്കുളത്തൂർ റെയിൽവേ സ്റ്റേഷനാണ്. അടുത്തായിട്ട് വരുന്നത് മറമലൈ നഗർ റെയിൽവേ സ്റ്റേഷനാണ്. അടുത്തായി വരുന്നത് സിംഗപ്പെരുമാൾ കോവിൽ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നമ്മൾ മഹേന്ദ്ര സിറ്റിക്ക് പോകുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. നമ്മൾ ജി എസ് ടി റോഡിൽ ആണ് നിൽക്കുന്നത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് ഷെയർ ഓട്ടോയിൽ പോവാം. 10 രൂപയാണ് ചാർജ് വരുന്നത്. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ആണ് മഹേന്ദ്ര സിറ്റിക്ക് ദൂരം വരുന്നത്. നമ്മൾ മഹേന്ദ്ര സിറ്റി മെയിൻ എൻട്രൻസിനടുത്താണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഷെയർ ഓട്ടോ ലഭിക്കും. അപ്പോൾ 2 പേർക്ക് 50 രൂപയാണ് ഷെയർ ഓട്ടോയ്ക്ക് ചാർജ് വരുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് മഹേന്ദ്ര സിറ്റിയിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് കുറേ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മഹേന്ദ്ര സിറ്റി വില്ലേജും എല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചത് ഗിണ്ടി നിന്നും മഹേന്ദ്ര സിറ്റിക്ക് എങ്ങനെ വരാമെന്നായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.